പ്രിയമുള്ളവരെ, കുട്ടികളെക്കുറിച്ച് നമ്മൾ മാതാപിതാക്കൾക്ക് എന്നും അസ്വസ്ഥതകളാണ്. ഇത്തിരി ഒന്ന് വളർന്നു കിട്ടിയാൽ സമാധാനിക്കാം എന്ന് വിചാരിച്ച നമ്മൾ അവർ വളരുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഉത്കണ്ഠകളിൽ അസ്വസ്ഥരാവുകയാണ്. നമ്മുടെ വിരലുകളിൽ തൂങ്ങി നമ്മുടെ കൺമുന്നിലൂടെ വളർന്നു വലുതായ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ദിവസം പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവാതെ പകച്ചു നിൽക്കുകയാണ് നമ്മൾ. കൗമാരപ്രായത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് പെരുമാറുന്നത് എന്തുകൊണ്ട് എന്നും ഇത്തരം സന്ദർഭങ്ങളിൽ നാം എന്തു ചെയ്യണമെന്നും ഒക്കെയുള്ള ഗൗരവതരമായ ചർച്ചകൾ നടക്കണം കുടുംബത്തിലും സമൂഹത്തിലും. അവൻ്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു എന്നോ അതൊക്കെ ഈ പ്രായത്തിൻ്റെതാണ് എന്നോ ഒക്കെയുള്ള സാമാന്യവൽക്കരണങ്ങൾ വഴി നിസ്സാരമാക്കി കളയാവുന്നതല്ല ഈ വിഷയം. ഇത്തരം സാമാന്യവൽക്കരണങ്ങൾ കേട്ട് വളരുന്ന കുട്ടികൾ അവയെ തങ്ങൾക്കുള്ള ഒരു ലൈസൻസായി പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊരു വിഷയം, ഓരോ കുട്ടിയും സവിശേഷമാണ്, വ്യത്യസ്തനാണ് എന്നത് തന്നെ. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ രീതിയും വ്യത്യസ്തമായേ പറ്റും. എന്തിനും ഏതിനും പരിഹാരമായി നിർദ്ദേശിക്കുന്ന ഒന്നോ രണ്ടോ മണിക്കൂർ ദൈർഘ്യമുള്ള കൗൺസിലിങ്ങിനേക്കാൾ 14-15 വർഷം കൂടെ താമസിച്ച നമ്മൾ രക്ഷിതാക്കളുടെ സമയോചിതമായ കാലോചിതമായ ഇടപെടൽ തന്നെയാവും ഗുണം ചെയ്യുക എന്നത് വ്യക്തം. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ചും നമ്മുടെ കുഞ്ഞിനെക്കുറിച്ചും കൃത്യമായും സൂക്ഷ്മമായും അടുത്തറിഞ്ഞ് പഠിക്കേണ്ടിയിരിക്കുന്നു. ഏകലവ്യൻ എന്ന പഴയ ഒരു മലയാള സിനിമയിൽ സ്വാമി അമൂർത്താനന്ദജി എന്ന കോപം കൊണ്ട് ജ്വലിക്കുന്ന സന്യാസിക്ക് IPS ഉദ്യോഗസ്ഥനായ മാധവൻ ഒരു രുദ്രാക്ഷമാല നൽകുന്ന രംഗമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോപം മാറാൻ നല്ലതാണ് എന്ന പേരിൽ മാധവന് സന്യാസി തന്നെ നൽകിയ രുദ്രാക്ഷമാണ് തിരികെ നൽകുന്നത് എന്നതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. പറഞ്ഞു വരുന്നത്, കോപം ആർക്കും എപ്പോഴും വരാവുന്നതും അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത് പരിഹരിക്കാനാവുന്ന ഒന്നല്ല എന്നും തന്നെയാണ്. സിനിമകളിൽ നിന്നും മാത്രമല്ല, പുരാണങ്ങളിൽ നിന്നും നിത്യജീവിതത്തിൽ നിന്നും ഇക്കാര്യം തെളിയിക്കുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് കോപം വന്നിട്ടില്ലേ? നാം പൊട്ടിത്തെറിച്ചിട്ടില്ലേ? ചിലതെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ അത്രയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ലേ? ഇതൊക്കെ ഇടയ്ക്ക് ആലോചിക്കുന്നത് രസമുള്ള കാര്യമാണ്. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ തനിക്കോ തനിക്ക് പ്രിയപ്പെട്ടവർക്കോ കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടുമ്പോൾ, അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ നാം ക്ഷുഭിതരാകുന്നുണ്ട്. കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറത്തായി പോകാറുണ്ട്. പക്വത എത്തിയ പ്രായത്തിലും നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ കൗമാരക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കണം. തനിക്ക് വരുന്ന മാറ്റങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഉത്കണ്ഠപ്പെടുന്നവരാണ്, വേവലാതിപ്പെടുന്നവരാണ് മിക്ക കൗമാരക്കാർ. ശാരീരികവും മാനസികവുമായ പലതരം മാറ്റങ്ങളെക്കുറിച്ച് ഊതിപ്പെരുപ്പിച്ച കഥകളും നുണകളും അർത്ഥസത്യങ്ങളും ഭാവനകളുമാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് എന്നോട് അങ്ങനെ ചെയ്തു പോയി, എനിക്ക് എന്താണ് സംഭവിച്ചത്, ഞാനെന്താണ് അങ്ങനെ പ്രതികരിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം കുട്ടികളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻസൈമുകളുടെ, ഹോർമോണുകളുടെ വളരെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളിൽ അവരിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അവരെ അസ്വസ്ഥരാക്കുകയാണ്. ഉറച്ച പിന്തുണയും സാന്ത്വനവുമാണ് അവർക്കാവശ്യം. കുറ്റപ്പെടുത്തലിനേക്കാൾ, ഒറ്റപ്പെടുത്തലിനേക്കാൾ, ശിക്ഷിക്കുന്നതിനേക്കാൾ. മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് താഴ്ത്തി സംസാരിക്കൽ, അവരുടെ സുഹൃത്തുക്കളെക്കുറിച്ച് മോശമായ അഭിപ്രായ പ്രകടനം നടത്തൽ, അമിതമായി ഉപദേശിക്കൽ, ഇതൊന്നും ഉൾക്കൊള്ളാനും സഹിക്കാനുമുള്ള പ്രായമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൗമാരത്തിൽ ഉള്ളത്. ടീനേജിൻ്റെ തുടക്കത്തിൽ തന്നെ രക്ഷിതാക്കളിൽ നിന്ന് സ്വതന്ത്രരാവാൻ പകരം കൂട്ടുകാരിലേക്ക് ഒട്ടിച്ചേരാനുമുള്ള ഒരു പ്രവണത അവരിൽ കാണുന്നുണ്ട്. കൂട്ടുകാർക്ക് വേണ്ടി നമ്മളെ തന്നെ തള്ളിപ്പറയാനും ഒരുപക്ഷെ ജീവൻ കൊടുക്കാനും പോലും തയ്യാറാവുന്ന മാനസികാവസ്ഥയിലുള്ള കുട്ടികളോടാണ് നാം ഇടപെടുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവണം. അവരോട് സംസാരിക്കുമ്പോഴും അവരെക്കുറിച്ച് സംസാരിക്കും. കുഞ്ഞുങ്ങളോടും അവരുടെ സുഹൃത്തുക്കളോടും അവരുടെ ബന്ധുക്കളോടും അവരുടെ കുടുംബത്തോടുമൊക്കെ ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുക, സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് തന്നെയാണ് നമുക്ക് ചെയ്യാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പൊട്ടിത്തെറി പോലെയാവില്ല അടുത്തത്.
ഓരോ സന്ദർഭവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇടപെടൽ രീതികളും വ്യത്യസ്തമാണ്. ചില പൊട്ടിത്തെറികളിലെങ്കിലും പിന്നീടൊരു ഇടപെടൽ ആവശ്യമാണ് എന്ന് പോലും വരില്ല. അത്തരം സന്ദർഭങ്ങളിൽ നല്ലൊരു കേൾവിക്കാരനായി ഇരുന്നു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. മിണ്ടാതിരിക്കുകയല്ല, മറിച്ച് നാം അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ശരി, ശരിയാണ്, മനസ്സിലാവുന്നുണ്ട്, ശരിയാക്കാം, ഞാൻ ചെയ്യാം, ഇടപെടാം, പിന്നെ പറയാം പോലുള്ള ചെറിയ പ്രതികരണങ്ങൾ ആവാം. ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു നോട്ടം പോലും ഒരു തരത്തിലും അത്തരം സന്ദർഭങ്ങളിൽ പ്രകോപനമായി മാറിക്കൂടാ. ഈ സമയത്ത് അവന് അല്ലെങ്കിൽ അവൾക്ക് സ്വയം നിയന്ത്രണമില്ല, പക്ഷേ എനിക്ക് സ്വയം നിയന്ത്രണമുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ പറയാം. പൊട്ടിത്തെറിക്കൽ കഴിഞ്ഞ് ഉടൻ പ്രതികരിക്കാതിരിക്കലാവും ഏറ്റവും നല്ലത്. ഒരു ദിവസമെങ്കിലും കഴിഞ്ഞ് ചെറിയൊരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാം. പാർക്കിലോ ബീച്ചിലോ മറ്റോ ചെന്നിരുന്ന് സ്വസ്ഥമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന്, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചുവെന്ന് നാം വിശദീകരിക്കുക. ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും കുട്ടിയും സ്വന്തം ഇടപെടലിനെക്കുറിച്ച് സ്വന്തം പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, യാതൊരു കാരണവശാലും നിർബന്ധിച്ച് അവനെ കൊണ്ട് സംസാരിപ്പിക്കരുത്. സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കുട്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ വേണ്ട, പിന്നീടാവാം എന്ന് പറയണം. അതായത് ഈ വിഷയം നാം വിട്ടുകളയുകയല്ല, മറ്റൊരിക്കലേക്ക് മാറ്റിവെക്കുകയാണ് എന്ന ബോധ്യം അവനിലുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഒന്ന് തണുക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സാരമില്ല, എനിക്ക് മനസ്സിലാകും, ഞങ്ങൾക്ക് രണ്ടുപേർക്കുമേ ശരിക്കും നിന്നെ മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുകയും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അവനോട് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രശ്നപരിഹരണം എപ്പോഴും യാത്രകളിലോ പാർക്കിലോ ബീച്ചിലോ തന്നെ ആവുന്നത് വളരെ വിരസവും അപഹാസ്യവുമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ കുഞ്ഞിനു പറ്റിയ ഇടം, കുഞ്ഞിനു പറ്റിയ സ്ഥലം, സമയം ഒക്കെ തീരുമാനിക്കാൻ മറ്റാരേക്കാളും കഴിയുക നമുക്ക് തന്നെയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, കുട്ടിയെ അറിയാൻ ശ്രമിക്കുക. അവനോടൊപ്പം ചെലവഴിക്കുന്ന സമയം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. അവൻ പറയുന്നത് കേൾക്കാൻ ഞാനുണ്ട് എന്ന തോന്നൽ അവനിലുണ്ടാക്കുക. എന്തിനും ഏതിനും എപ്പോഴും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പട്ടാള ശൈലിയല്ല, എന്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ലിബറൽ ശൈലിയല്ല, അവഗണനയല്ല, ഇതൊന്നും നമ്മുടെ കുഞ്ഞിനെ നമ്മളോട് ചേർത്ത് നിർത്തില്ല. നമുക്കവനെ ചേർത്ത് നിർത്താം, നമുക്ക് അവനെയുള്ളൂ, അവനും നമ്മളെയുള്ളൂ എന്ന ബോധ്യം അവനിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ദേഷ്യവും കോപവും പൊട്ടിത്തെറിയുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. അതിൽ വേദനിക്കാനൊന്നുമില്ല, ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല എന്ന ബോധ്യം നമുക്കും ഉണ്ടാവണം, നമ്മുടെ കുട്ടിക്കും ഉണ്ടാവണം. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശേഷി, പ്രശ്നങ്ങളെ നേരിട്ട് മാത്രമേ ഉണ്ടാക്കിയെടുക്കാനാവൂ എന്ന ബോധ്യവും കൂടെ ഉണ്ടാവണം. വിജയാശംസകളോടെ.